1893-ൽ ചിക്കാഗോയിൽ വെച്ച് നടന്ന ആ ഒരു വലിയ പ്രഭാഷണത്തിന് ശേഷമാണ് സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്തി വാനോളം ഉയരുന്നതും സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ലോകം മുഴുവനും അറിയുന്നതും. എന്നാൽ ആ ഒരു പ്രഭാഷണത്തിനായിട്ട് ചിക്കാഗോയിലേക്ക് പോകുന്നതിന് തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന ഒരു സമയത്ത് സ്വാമി വിവേകാനന്ദന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമുണ്ടായി. ആ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ വെൽക്കം ടു D3 മീഡിയ. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലേക്ക് പോകുന്നതിന് തൊട്ടു മുന്നേയുള്ള കാലഘട്ടം. സ്വാമി വിവേകാനന്ദന്റെ നിരവധി പ്രഭാഷണങ്ങളും ഉദ്ബോധനങ്ങളും കേൾക്കാൻ ഇടയാകുന്ന ജയ്പൂർ രാജാവിന് സ്വാമി വിവേകാനന്ദനെ ഒന്ന് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടാവുകയാണ്. സ്വാമിജിയുടെ ഈ ഉദ്ബോധനങ്ങളിൽ അത്രത്തോളം ആകൃഷ്ടനാകുകയും അത്രത്തോളം സ്വാധീനപ്പെടുകയും ചെയ്യുന്ന ഈ രാജാവ് അങ്ങനെ ഈ സ്വാമി വിവേകാനന്ദനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഒന്നിലധികം തവണ ഈ കൊട്ടാരത്തിലെ ക്ഷണം വരുന്നത് കൊണ്ട് തന്നെ സ്വാമി വിവേകാനന്ദനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സന്യാസികളുമായിട്ട് ഈ കൊട്ടാരത്തിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ സ്വാമി ഈ രാജാവിന്റെ ഈ ക്ഷണം സ്വീകരിച്ചു എന്നറിയുന്നതോടുകൂടെ തന്നെ ഈ രാജാവ് ഈ കൊട്ടാരത്തിലെ എല്ലാ രീതിയിലുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ്. സ്വാമി വിവേകാനന്ദൻ എത്തുമ്പോൾ അത്രത്തോളം ഇംപ്രസ്ഡ് ആകുന്ന രീതിയിലുള്ള ഒരു സ്വീകരണം തന്നെ നൽകണമെന്നും ആദ്യമായിട്ടാണ് സ്വാമി വിവേകാനന്ദൻ ഈ കൊട്ടാരത്തിലേക്ക് വരുന്നത്, അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള കുറവുകളും ഉണ്ടാകാൻ പാടില്ല എന്നും എല്ലാവർക്കും നിർദ്ദേശം നൽകുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കാത്തിരുന്ന ദിവസം വരികയാണ്. സ്വാമി വിവേകാനന്ദനും അദ്ദേഹത്തിനോടൊപ്പമുള്ള സന്യാസിമാരും ഈ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ കൊട്ടാരത്തിൽ എത്തുന്ന സമയത്ത് അവിടെ നിരവധി ആഘോഷങ്ങളാണ് ഒരുക്കിയിരുന്നത്. നിരവധി നർത്തകിമാരുൾപ്പെടുന്ന ഒരു സംഘം തന്നെ ഉണ്ടായിരുന്നു ഈ സന്യാസി വൃന്ദത്തെ സ്വീകരിക്കുന്നതിനായിട്ട്. അങ്ങനെ ഈ നിരവധി നർത്തകിമാരോടൊപ്പം ആ കാലഘട്ടത്തിലെ ആ രാജ്യം മുഴുവനും അറിയപ്പെടുന്ന വളരെ പ്രശസ്തയായ സുന്ദരിയായ ഒരു വേശ്യാ സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കൊട്ടാരത്തിലേക്ക് എത്തി ഈ സ്വീകരണം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ സ്വാമി വിവേകാനന്ദന്റെ മുഖമെല്ലാം അങ്ങ് മാറുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് വളരെ വേഗത്തിൽ നടന്നു പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷം അവിടെ കാണുന്ന ഒരു റൂമിനകത്തേക്ക് കയറി ഈ റൂം അകത്ത് നിന്നും പൂട്ടുകയാണ്. അവിടെ കൂടി നിന്നിരുന്നവരെല്ലാ പേരും ആഘോഷത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പേരും പെട്ടെന്ന് സ്തബ്ധരായി പോവുകയാണ്. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സ്വാമി ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലായില്ല. എന്നാൽ ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും ഈ രാജാവിന് താൻ ചെയ്തത് ഒരു തെറ്റായി പോയി എന്ന് തോന്നുകയാണ്. കാരണം ഇദ്ദേഹം ഒരു സന്യാസി വര്യനാണ്. അത്തരത്തിലുള്ള സന്യാസിമാരെ ആനയിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സുന്ദരിമാരായിട്ടുള്ള നർത്തകിമാരുടെ നൃത്തത്തിനോ അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു വേശ്യാ സ്ത്രീയോ അവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതെല്ലാം ഈ സന്യാസി ജീവിതത്തിന് എതിരാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സന്യാസ ജീവിതത്തിന് ഇംപ്യൂർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ പവിത്രത നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇത്തരം സജ്ജീകരണങ്ങൾ താൻ ഒരുക്കിയത് വളരെ തെറ്റായി പോയി എന്ന് ഈ രാജാവ് തിരിച്ചറിയുകയാണ്. ഇതേസമയം ഈ റൂമിനകത്ത് കയറി വാതിലടയ്ക്കുന്നതിന് ശേഷം സ്വാമി വിവേകാനന്ദൻ തന്റെ വിധിയെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ പഴിക്കുകയാണ്. എന്തിനാണ് താൻ ഈ കൊട്ടാരത്തിലേക്ക് വന്നത്? താൻ ഒരു സന്യാസിയാണ്. തന്റെ സന്യാസ ജീവിതത്തിൽ താൻ ഒരു ബ്രഹ്മചാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഇത്തരത്തിലുള്ള ലൈംഗിക തൃഷ്ണ ഉണർത്തുന്ന കാര്യങ്ങളും അതുകൂടാതെ ഇത്രയ്ക്കും അതീവ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളുമായിട്ടുള്ള നൃത്തവും അവരോടൊപ്പം സമയം ചിലവഴിക്കുന്നതും ഒക്കെ തന്റെ സന്യാസ ജീവിതത്തിൽ തന്റെ നിയന്ത്രണങ്ങൾക്ക് ഭംഗം വരുത്തുമോ എന്ന് സ്വാമി വിവേകാനന്ദൻ വല്ലാതെ ഭയന്നുപോയി. അങ്ങനെ വല്ലാതെ വിഷ്ണനായി തീരുകയാണ് സ്വാമി വിവേകാനന്ദൻ. ഇതേ സമയം ഈ വാതിലിൽ തുടർച്ചയായി മുട്ടുകൾ കേൾക്കുകയാണ്. ഈ വാതിലൊന്ന് തുറന്ന് സ്വാമി ഒന്ന് പുറത്തു വരണമെന്ന് ഈ രാജാവ് അപേക്ഷിക്കുകയാണ്. പക്ഷേ സ്വാമി വിവേകാനന്ദൻ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറായില്ല. അതേസമയം ഈ രാജാവ് തന്റെ കുറ്റം ഏറ്റു പറയുകയാണ്. എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിരുന്നത്. സ്വാമിക്ക് യാതൊരുവിധ കുറവുകളും വരുത്താതെ വല്ലാതെ സന്തോഷിപ്പിക്കണം എന്നത് മാത്രമായിരുന്നു
ആയിരുന്നു തന്റെ ഉദ്ദേശമെന്നും ഈ രാജാവ് പറയുകയാണ്. എന്നാൽ സ്വാമിജിയുടെ സന്യാസ ജീവിതത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്കണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും ഇന്ന് ഈ കൊട്ടാരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനുമായിട്ട് ഒരുപാട് പണം താൻ ചെലവഴിച്ചു എന്നും അതുകൊണ്ട് ദയവായി ഒന്ന് പുറത്തു വന്ന് ഈ നൃത്തം ഒന്ന് കാണുകയെങ്കിലും ചെയ്യണമെന്ന് രാജാവ് അപേക്ഷിക്കുകയാണ്. എന്നാൽ അപ്പോഴും പുറത്തേക്ക് വരാനായിട്ട് സ്വാമി വിവേകാനന്ദൻ തയ്യാറായില്ല. അപ്പോൾ രാജാവ് വീണ്ടും തുടർന്നു പറയുകയാണ്, അവരെയെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഒരു നോക്ക് കാണുക പോലും ചെയ്യാതെ പറഞ്ഞു വിടുന്നത് അവരെയെല്ലാം അവഹേളിക്കുന്നതിന് തുല്യമാകില്ലേ? അതുകൊണ്ട് ദയവായി സ്വാമിജി ഒന്ന് പുറത്തു വരണമെന്ന് വീണ്ടും അപേക്ഷിക്കുകയാണ്. ഇതേ സമയം വല്ലാത്ത അലോസരപ്പെട്ട ഒരു മനസ്സിന് ഉടമയായി മാറിയിട്ടുണ്ടായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തോടെ സ്വാമി വിവേകാനന്ദൻ ഉള്ളിൽ നിന്നും മറുപടി പറയുകയാണ്, ഇല്ല, ഒരു വേശ്യാസ്ത്രീയെ കാണാനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരില്ല. അവർ ഈ കൊട്ടാരം വിട്ട് പോയാൽ മാത്രമേ താൻ ഈ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ എന്ന് വളരെ ഒച്ചത്തിൽ ദേഷ്യത്തോടെ സ്വാമി വിവേകാനന്ദൻ പറയുകയാണ്. ഈ സംഭാഷണം നടക്കുമ്പോഴൊക്കെ ഈ നർത്തകിമാരും ഈ വേശ്യാസ്ത്രീയും ഒക്കെ ഈ രാജാവിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ ഉച്ചത്തിലുള്ള ദേഷ്യത്തിലുള്ള ഈ ശബ്ദം കേൾക്കുന്നതോടൊപ്പം ഈ വേശ്യാസ്ത്രീ കരഞ്ഞു തുടങ്ങുകയാണ്. അങ്ങനെ പൊട്ടിക്കരയുന്നതിനിടയിൽ ആ സ്ത്രീ ഒരു പാട്ടുകൂടെ പാടുകയാണ്. ആ പാട്ടിന്റെ വരികളുടെ അർത്ഥം ഇപ്രകാരമായിരുന്നു: സ്വാമി, എനിക്കറിയാം ഞാൻ ഒരിക്കലും താങ്കൾക്ക് അനുയോജ്യമായവളല്ല. ഞാൻ റോഡിലെ അഴുക്ക് കൂമ്പാരം പോലെ തന്നെയാണ്. എന്നാൽ സ്വാമിജിക്ക് എന്നോട് അല്പം കൂടെ കരുണയോടെ പെരുമാറാമായിരുന്നു. ശരീരം കൊണ്ട് ഒരുപാട് തവണ മരിച്ചു കഴിഞ്ഞവളാണ് ഞാൻ. എന്നാൽ എന്റെ ഹൃദയം ഇപ്പോഴും കളങ്കപ്പെട്ടിട്ടില്ല. സ്വാമി ജയ്പൂരിൽ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച ഒരാൾ ഞാനായിരിക്കും. എല്ലാവരും എന്നെ കാണുന്നത് സന്തോഷം പകരുന്ന ഒരുവളായിട്ടാണ്. എന്നാൽ എന്റെ മനസ്സോ എന്റെ ഉള്ളിലുള്ള ചിന്തകളോ ആരും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സ്വാമിയിൽ നിന്നും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം കണ്ടെത്താമെന്ന് ഞാൻ കരുതിയിരുന്നു. സ്വാമിയെ കാണുന്നതിലൂടെയും സംസാരിക്കുന്നതിലൂടെയും എൻ്റെ ഉള്ളിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആശ്രമത്തിലേക്ക് നിരവധി തവണ ഞാൻ സ്വാമിജിയെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ പോലെയുള്ള ഒരു പാപിയെ ആശ്രമത്തിലേക്ക് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഒന്നിലധികം തവണ ആശ്രമത്തിലേക്ക് വന്നിട്ടും എന്നെ ആശ്രമാധികാരികൾ ആശ്രമത്തിനുള്ളിലേക്ക് കടത്താത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്ത പാപങ്ങൾ അത്രത്തോളം വലുതായത് കൊണ്ട് സ്വാമിജിയെ കാണാനുള്ള അർഹത പോലും എനിക്കില്ല എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൊട്ടാരത്തിലേക്ക് സ്വാമിജി വരുന്നുണ്ട് എന്നും അന്ന് ഈ കൊട്ടാരത്തിൽ നൃത്തം ചെയ്യുന്നവരോടൊപ്പം എന്നെയും ക്ഷണിക്കപ്പെടുന്നതും അപ്പോഴേക്കും എനിക്ക് സന്തോഷമായി. സ്വാമിയെ എനിക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനുമുള്ള ഒരവസരം ലഭിക്കുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വാമിജിയും പറയുകയാണ്, എന്നെ കാണണ്ട എന്ന് പറയുമ്പോൾ താൻ അത്രത്തോളം പാപിയാണ് എന്ന് ഞാൻ വീണ്ടും തിരിച്ചറിയുന്നുണ്ട്. ഞാനൊരു പാപിയാണ് എന്ന് എനിക്കറിയാം. എന്നാൽ സ്വാമിയെ പോലെയുള്ള ഒരു സന്യാസി വര്യൻ എന്തിനാണ് എന്നെ ഒരു ശത്രുവായിട്ട് കാണുന്നത്? ഞാൻ ഒന്നും അറിയാത്തവളാണ്. എന്നാൽ ഒരു സന്യാസി വര്യനായ ഒരു ശ്രേഷ്ഠനായ താങ്കൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഭയക്കുന്നത്, എന്നെ കാണാനായിട്ട് പോലും അനുവദിക്കാത്തത്? എന്നെ ഒരിക്കലും ഒരു ശത്രുവായി കാണരുതേ എന്നായിരുന്നു ആ പാട്ടിലെ വരികൾ അർത്ഥം വച്ചത്. ഈ വാക്കുകൾ കേൾക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ ഉള്ളിലൂടെ കുറെ ചിന്തകൾ ഇങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് തന്നെ സ്വാമി വിവേകാനന്ദൻ ഒരു നിമിഷം ധ്യാനനിരതനാകുകയാണ്. അതിനുശേഷം സ്വാമി നേരത്തെ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ചിന്തിക്കുകയാണ്. എന്തിനാണ് താൻ ഈ വേശ്യാസ്ത്രീയെ കാണുന്നതിനും ഈ നർത്തകിമാരെ കാണുന്നതിനും ഭയപ്പെടുന്നത്? അവരെ കണ്ടു കഴിഞ്ഞാൽ താൻ അടക്കി വച്ചിരിക്കുന്ന തൻ്റെ ഈ ലൈംഗിക തൃഷ്ടകളും ഈ സന്യാസ ജീവിതത്തിലെ എല്ലാ ദിനചര്യകളും മാറിപ്പോകും എന്നുള്ള ഭയമുള്ളത് കൊണ്ടല്ലേ? ആ ഭയം എന്തിനാണ് തൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത്? അതിൻ്റെ അർത്ഥം താൻ പൂർണ്ണമായിട്ടും ഒരു സന്യാസിയായി മാറിയിട്ടില്ല എന്നുള്ളതല്ലേ? ഒരു യഥാർത്ഥ സന്യാസിയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ
ഉടൻ തന്നെ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു വ്യക്തി ആയിരിക്കില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം തന്റെ ഉള്ളിലല്ലേ, തന്റെ ഉള്ളിലുള്ള ഈ ഭയമല്ലേ എന്ന് സ്വാമിജി തിരിച്ചറിയുകയാണ്. ആ ഭയം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവരെ കാണുന്നത് കൊണ്ട് തന്റെ സന്യാസ ജീവിതത്തിന് യാതൊരു ഭംഗവും വരത്തില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ തിരിച്ചറിയുകയാണ്. ഒരു യഥാർത്ഥ സന്യാസി ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെ ജീവിക്കുന്നവനാണ്, അല്ലാതെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വന്നാൽ അതിൽ നിന്നും ഭയന്ന് പിന്മാറി അത് ഒഴിവാക്കി ജീവിക്കുന്നവനല്ല. ഏതൊരു സന്ദർഭം വന്നാലും തന്റെ സന്യാസ ജീവിതത്തിന് ഒരു ഭംഗവും വരുത്താതെ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്നിടത്താണ് ഒരു സന്യാസിയായി മാറുന്നത്, ഒരു മെച്യൂരിറ്റിയുള്ള സന്യാസിയായി മാറുന്നത്, പൂർണ്ണമായിട്ടും ഒരു സന്യാസിയായി മാറുന്നത്. താൻ ഇതുവരെയും അതായിട്ടുണ്ടായിരുന്നില്ല എന്ന് ആ ഒരു നിമിഷം ആ ഒരു വേശ്യാസ്ത്രീ പറയുന്ന വാക്കുകളിൽ നിന്നും സ്വാമി വിവേകാനന്ദന് ഉൾവിളി ഉണ്ടാകുകയാണ്. ഇത് തിരിച്ചറിയുന്ന ആ നിമിഷം തന്നെ സ്വാമി വിവേകാനന്ദൻ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം ആ വേശ്യാസ്ത്രീയെ നോക്കി തൊഴുതുകൊണ്ട് പറയുകയാണ്, താങ്കൾ എന്നെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തിയിരിക്കുന്നു. എന്റെ ഒരു പുതിയ തിരിച്ചറിവിന് താങ്കൾ കാരണമായിരിക്കുന്നു. എന്റെ ഉള്ളിൽ ലൗകിക തൃഷ്ണകൾ ഇപ്പോഴും ഉണ്ടോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. താങ്കളെ പോലെയുള്ള ഇത്രയും പരിശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടേയില്ല. ഇനി താങ്കളെ കാണുകയും സംസാരിക്കുകയും മാത്രമല്ല, ഇനി താങ്കളോടൊപ്പം ഒരു കട്ടിലിൽ കിടന്ന് ഉറങ്ങാൻ പോലും എനിക്ക് ഭയമില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുകയാണ്. അതിനുശേഷം ആ സ്ത്രീയോടൊപ്പം ഇരിക്കുകയും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുകയും ചെയ്യുകയാണ്. ഇതിന്റെ വാൽകഷ്ണം എന്തെന്നാൽ, ഒരു തെറ്റു ചെയ്താൽ അത് അംഗീകരിക്കാൻ പോലും മനസ്സില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും ഇത്രത്തോളം ഉന്നതമായിട്ടുള്ള ഒരു പദം അലങ്കരിച്ചിരുന്നിട്ട് കൂടെ തനിക്ക് ഒരു തെറ്റു പറ്റിയെന്നും ആ തെറ്റ് ഉടൻ തന്നെ തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും അതോടൊപ്പം സമൂഹത്തിലെ തന്നെ ഏറ്റവും നികൃഷ്ടമായി കണ്ടിരുന്ന ഒരു വേശ്യാസ്ത്രീയുടെ മുന്നിൽ താൻ തോറ്റുപോയിരിക്കുന്നു എന്ന് അവരോട് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കുകയും അവരിൽ നിന്നും ഉൾക്കൊണ്ട് അവർ പഠിപ്പിച്ച ആ പാഠം ജീവിതത്തിലേക്ക് എടുക്കുകയും ഏവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും അനുകമ്പയോടും കൂടെ പെരുമാറണമെന്നും സ്വാമി വിവേകാനന്ദൻ നമ്മെ പഠിപ്പിക്കുന്നു. ലോകം മുഴുവനും നമുക്ക് ഗുരുക്കളാണ് എന്നും നമ്മൾ കാണുന്ന ഏവരും ഒരു മനുഷ്യ ജീവിയും ഓരോ തൂണിലും തുരുമ്പിലും നിന്നും നിരവധി കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമെന്നും ഈ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നും എല്ലാവരോടും സ്നേഹത്തോടും അനുകമ്പയോടും മാത്രം പെരുമാറണമെന്നും തങ്ങളുടെ തെറ്റു സംഭവിക്കുകയാണ് എങ്കിൽ അത് അംഗീകരിച്ച് തിരുത്തി മുന്നേറാൻ കഴിയണമെന്നും സമൂഹത്തിൽ നല്ലത് ചീത്ത എന്ന് പറയുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയുമെന്നുമൊക്കെ ഇത്തരത്തിലുള്ള നിരവധി ഇൻസിഡന്റുകളിലൂടെ സംഭവങ്ങളിലൂടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിലൂടെ ആ ഒരു കാലഘട്ടത്തിലെ ചിന്തിച്ചു വെച്ച പറഞ്ഞു വെച്ച ഉദ്ബോധനം നൽകിയ സ്വാമി വിവേകാനന്ദൻ ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ് നിരവധി മനുഷ്യരുടെ ഉള്ളിൽ ഒരു തീപ്പന്തം പോലെ ജ്വലിച്ചു നിൽക്കുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടാം. Till then this is yours, Arjun signing off. Love you all. Take care and keep watching D3 Media.